സജ്ജനങ്ങളെ, സല്യൂട്ട്. ഞാൻ ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്നപ്പോൾ സംഭവിച്ച ഒരു രസകരമായ സംഭവം പറയാം. ഒരു ദിവസം ഞാൻ ഓഫീസിൽ പതിവ് തിരക്കുകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണി അടുപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, മാഡത്തിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു. എൻ്റെ സി എ എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ലാൻഡ് ഫോണാണ് അതെടുത്തു. മറുതലക്കിൽ നിന്ന് ഒരാളിൻ്റെ ശബ്ദം, വളരെ വെപ്രാളം പിടിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ മാഡം, മാഡത്തിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഞാൻ വിളിക്കുന്നത്, ഞാൻ ബോംബെയിൽ നിന്ന് വിളിക്കുകയാണ്. ഭയങ്കര നല്ല ഇൻഫോർമേഷൻ കിട്ടി. മാഡത്തിന് നാളെ ലോക പ്രശസ്തയാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെയധികം കുഴൽപ്പണം കുറേ ആൾക്കാർ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. 54 കോടി അടുപ്പിച്ചിട്ടുള്ള കുഴൽപ്പണമാണ്. തമ്പാനൂരുള്ളൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് അത് കൈമാറ്റം ചെയ്യുന്നത്. മലപ്പുറത്തുനിന്ന് വന്ന ഒരു ടീമിനാണ് അത് കൈമാറ്റം ചെയ്യുന്നത്. അപ്പം എക്സാക്ട് ലൊക്കേഷനും സമയവും ഞാൻ പറഞ്ഞുതരാം. അവർ ഓൾറെഡി ഇവിടുന്ന് തിരിച്ചു, 3:30-4 മണി അടുപ്പിച്ചെത്തും. അതുകൊണ്ട് എനിക്ക് ആ ഇൻഫർമേഷൻ മാഡത്തിനെപ്പോലെയുള്ള ഒരു പ്രഗത്ഭരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ, സത്യസന്ധയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയോട് പറയണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ മാഡത്തിനെ വിളിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ രമേശ് കുമാർ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു, രമേശ് കുമാർ എന്നാണ് എൻ്റെ പേര് എന്ന്. മടിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എന്നെ വിളിക്കുന്നത്? ഞാൻ ക്രൈംബ്രാഞ്ച് ഐ ജി അല്ലേ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ മാഡത്തിന് എന്നെക്കുറിച്ച് അറിഞ്ഞുവിടാഞ്ഞിട്ടാണ് ഞാൻ മാഡത്തിനെ പലവട്ടം ഇതുപോലെ മുമ്പും വിളിച്ച് ഓരോ ഇൻഫർമേഷൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കണക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. എന്തോ കാരണങ്ങൾ കൊണ്ട് മാഡം തിരക്കായിരുന്നത് കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ മറ്റു പല ഓഫീസേഴ്സിനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മാഡത്തിന് ഈ സംഭവം അറിയാമോ ആ സംഭവം അറിയാമോ എന്ന് പറഞ്ഞ് കുറേ കേസുകളുടെ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാണ്, എനിക്കത് പോലീസിനെ സഹായിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഇതിനെ മഹാരാഷ്ട്ര കിടക്കുന്ന, ഇപ്പോൾ ഞാനിവിടെ ജോലി തേടി വന്നാണ്, എനിക്കിവിടെ ഒരു ജോലിയുണ്ട്. പക്ഷേ ഞാൻ ഈ ചെയിനിൻ്റെ ഒരു ഭാഗമായിപ്പോയി, അറിഞ്ഞോ അറിയാതെയോ. ഈ കുഴൽപ്പണം എന്ന് പറയുന്നത് ഹവാല ട്രാൻസാക്ഷൻസ് ഒക്കെ എന്നൊക്കെ പറയും. അപ്പോൾ അത് കള്ളപ്പണം ഒരുപാട് ഉള്ള ആൾക്കാർക്കത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പല സ്ഥലത്തുനിന്ന് പലയിടത്തോട്ട് കൊണ്ടുപോയിട്ട് വേറെ പല ഉദ്ദേശങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. ട്യൂബ് മണി, കുഴൽപ്പണം, ഹവാല ട്രാൻസാക്ഷൻസ്, മണി ലോണ്ടറിങ് എന്നൊക്കെ പറയും. മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലക്കി വെളുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ കയ്യിലിരിക്കുന്ന ഒരുപാട് കള്ളപ്പണം എന്ത് ചെയ്യണമെന്നാണ്, ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അതിനൊരു റെക്കോർഡാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സംഘം ആൾക്കാർ കേരളത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഞാനും പല പട്ടം ഇത് പിടിച്ചിട്ടുണ്ട്. മുമ്പ് തൃശ്ശൂർ എസ് പി ആയിരുന്നൊക്കെ ഇരുന്നപ്പോൾ നമുക്ക് കണ്ണു തള്ളിപ്പോകുന്ന രീതിയിൽ ഒരു വലിയ പെട്ടിക്കകത്തുനിന്ന് ഒരു വണ്ടി പോവുമായിരുന്നു. വണ്ടി പോകുന്ന കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കാറോ ജീപ്പോ ലോറിയോ എന്തെങ്കിലുമൊക്കെ പോകുന്ന കാണുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എന്തോ ഒളിപ്പിക്കാനുണ്ടെന്നുള്ള. ചില ചെറിയ വണ്ടികളുടെ ടയറുകൾ പുറകിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര സ്പിരിറ്റോ അല്ലെങ്കിൽ വെയിറ്റുള്ള സാധനമോ കയറ്റി വെച്ചിട്ട് പോവുകയാണെന്നൊക്കെയുള്ള പോലീസ് കണ്ണിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ കുഴൽപ്പണം പോയിരുന്ന ഒരു വണ്ടി, അവരുടെ സ്പീഡും പോലീസ് വണ്ടി കാണുമ്പോഴുള്ള ഒരു വെപ്രാളമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കുന്ന ഒരു വെപ്രാളമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ തടഞ്ഞു നിർത്തി പരിശോധിച്ചാൽ ചിലപ്പോൾ അതുപോലെ ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ബോക്സുകളിനകത്ത് കെട്ടുകെട്ടായിട്ടിങ്ങനെ രൂപ, അതായത് പുതിയ കള്ളനോട്ടൊന്നും അല്ല, പക്ഷേ യൂസ് ചെയ്തിട്ടുള്ള രൂപയാണ്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള രൂപ പൈസയാണ്. അപ്പോൾ അതിങ്ങനെ കെട്ടുകെട്ടുകെട്ട നമുക്ക് എണ്ണി തീർക്കാൻ തന്നെ 3 ദിവസമൊക്കെ എടുക്കും. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ FIR ഇട്ട് കുഴൽപ്പണമെല്ലാം റെഡിയാക്കി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെ അറിയിക്കണം, ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ. അപ്പോൾ അവർ വന്ന് ഇത് എടുത്തുകൊണ്ട് പോവും. അതാണ് സാധാരണ പോലീസിൻ്റെ ജോലി. തന്നെ കഷ്ടപ്പെട്ട് ഇത് പിടിക്കുമെങ്കിലും ക്രെഡിറ്റ് മുഴുവനും നമുക്ക് കിട്ടില്ല. നമുക്ക് പിറ്റേ ദിവസം പത്രത്തിൽ കൂടെ പറയാം, ഇത്രയും രൂപയുടെ, 1 കോടി രൂപയുടെ, 2 കോടി രൂപയുടെ ഒക്കെ കുഴൽപ്പണം പിടിച്ചു എന്നൊക്കെ പിടിക്കാറുണ്ട്. ഇപ്പോഴും പല സ്ഥലത്തുനിന്ന് പിടിക്കാറുണ്ട്. അപ്പോൾ ഇയാൾ ഫോണിൽ വിളിച്ചയാൾ എന്നോട് പറഞ്ഞത്, ഇതെല്ലാം കുറേ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടാണ് മാഡം പോലീസ് പിടിച്ചത്, എനിക്ക് പോലീസിൽ വളരെ വിശ്വസനീയരായിട്ടുള്ള കുറേ സീനിയർ ഓഫീസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ സീനിയർ ഓഫീസേഴ്സിൻ്റെ പേരും എന്നോട് പറഞ്ഞു. പറയുന്ന കേൾക്കുമ്പോൾ നമുക്കങ്ങ് വിശ്വാസം തോന്നും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ചതിക്കുവാണോ? നിങ്ങൾ കൂടെ നിന്ന് നിങ്ങൾ ഇതിൻ്റെ ഭാഗമാണെന്നല്ലേ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ചതിയല്ലേ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അല്ല മാഡം, ഇതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ഞങ്ങൾ എന്താണ് ഈ മാഫിയ സംഘങ്ങളൊക്കെ പോലെ ഒരു സംഘത്തിനെതിരായിട്ട് വേറൊരു സംഘം, അതിനെതിരായിട്ട് വേറൊരു സംഘം, അങ്ങനെയുള്ള 2-3 സംഘങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു സംഘത്തിലെ അംഗമാണ് ഞാൻ. ഞാൻ എൻ്റെ സംഘത്തിലുള്ള വിവരങ്ങൾ അങ്ങനെ ചോർത്താറില്ല, പക്ഷേ മറു സംഘത്തിൽ നിന്ന് കിട്ടുന്ന വിവരം ഞാൻ ചോർത്തു. അപ്പോൾ ഇതെൻ്റെ ഒരു സുഹൃത്ത് തന്നെ അവിടെ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് മാഡത്തിന് ഇത് പിടിക്കാൻ പറ്റിയാൽ വളരെ നല്ലതല്ലേ, നമ്മുടെ നാടിന് നല്ലതല്ലേ? സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്രമാത്രം പൈസയാണ് പോകുന്നത്? മാഡത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നാളത്തെ പത്രത്തെ മുഴുവൻ ഇങ്ങനെ ഫ്രണ്ട് പേജിൽ വരും. ഇത്രയും കോടിക്കണക്കിന് 54-64 കോടി രൂപയുടെയൊക്കെ സാധനം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ എമൗണ്ട് അല്ലേ മാഡം?
അപ്പോൾ അതുകൊണ്ട് മാഡം അത് പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ എനിക്ക് ഡീറ്റെയിൽസ് ഇതാന്ന് പറഞ്ഞു. അയ്യോ മാഡം ഡീറ്റെയിൽസ് ഞാൻ എനിക്ക് അതിനൊരു ഒരു ഒരു ഫീസുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഫീസാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാഡം 5000 രൂപ എനിക്ക് ഇട്ട് തരണം, എന്നാലേ ഞാൻ അതിനെപ്പറ്റി ഹോട്ടലിൻ്റെ സ്ഥലവും ഏത് ഹോട്ടലാണ് എത്ര മണിക്ക് എക്സാക്ട്ലി വരും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഞാൻ അതിൻ്റെ ആ എമൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ മാഡത്തിന് വിളിച്ച് പറയാം, അല്ലെങ്കിൽ എനിക്കും എന്തെങ്കിലും റിവാർഡ് വേണ്ടേ. അപ്പം ഞാൻ അതങ്ങനെ ശരിയാവും, നിങ്ങളുടെ രാജ്യസേവനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ക്രൈം തടയാൻ വേണ്ടി സീനിയർ ഓഫീസേഴ്സിനെ വിളിച്ച് പറയുകയും അതിനുവേണ്ടി നിങ്ങൾ കാശ് ചോദിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്, എനിക്ക് പറ്റത്തില്ല തരാനായിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, കമ്മീഷണറെയോ വല്ലതും വിളിച്ച് പറയാം, കാരണം തിരുവനന്തപുരം സിറ്റി കമ്മീഷണർക്കാണ് അതിൻ്റെ പ്രാഥമിക ചുമതല, അത് അദ്ദേഹത്തെ വിളിച്ച് പറയുമോ അല്ല IGയോ DIGയോ ഒക്കെ വിളിച്ച് പറയുകയോ ചെയ്യുക, അല്ലെങ്കിൽ DGP നേരിട്ട് വിളിക്കുക. എനിക്ക് ക്രൈം ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ മാത്രം നടത്തുന്ന സ്പെഷ്യൽ ഓർഗനൈസേഷനാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ മാഡം വെക്കില്ല വെക്കില്ല വെക്കില്ല. ഞാൻ ഒരുപാട് ഓഫീസേഴ്സിനെ വിളിച്ചു, കമ്മീഷണർ ഏതൊരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു, അദ്ദേഹം എവിടെയോ യാത്രയിലാണ് ഫോൺ എടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. DIG IGയും DGPയുടെ മുറിയിലിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ DGPയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ DGP എന്തോ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ നോക്കിയിട്ടാണ് ഞാൻ മാഡത്തിനെ വിളിക്കുന്നത്. പിന്നെ ആരുണ്ട് വിശ്വസിച്ച് പറയാൻ പറ്റുന്നതെന്ന് നോക്കിയപ്പോൾ എനിക്ക് മാഡത്തിൻ്റെ പേര് ഓർമ്മ വന്ന് വിളിച്ചതാണ്. ക്രൈംബ്രാഞ്ച് അല്ലേ, ക്രൈംബ്രാഞ്ച് മാഡത്തിന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. മാഡം എനിക്കൊരു 5000 രൂപ ഇട്ട് തന്നാൽ ഞാൻ അപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ മാഡം, ഞാൻ അല്ല 15 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. മണി 11:30 അടുപ്പിച്ചായതേ ഉള്ളൂ. കമ്മീഷണർ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചു, ഇങ്ങനെ ഒരു ആള് കോള് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കമ്മീഷണർ അവിടെ ഇല്ല, യാത്രയാണ്, അയാൾ പറയുന്നത് ശരിയാണ്. അപ്പോൾ അയാൾ തീർച്ചയായിട്ടും വിളിച്ച് ചോദിച്ച് കാണും, പക്ഷേ അവിടെയുള്ള ആൾക്കാർക്കാർക്കെങ്കിലും അതൊന്നും ഓർമ്മയൊന്നുമില്ല. അവരെന്നോട് പറഞ്ഞൊന്നുമില്ല കമ്മീഷണർ ഇങ്ങനെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നൊരു കോള് വന്നെന്നോ കമ്മീഷണറെ അന്വേഷിച്ചെന്നോ ഒന്നും ആരും ഒന്നും പറഞ്ഞില്ല. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ അന്വേഷിച്ചപ്പോൾ ശരിയാണ്, DGPയുടെ മുറിയിൽ IGയും ADGP വരുന്ന, വേറെ കുറച്ച് ഓഫീസേഴ്സ് വരുന്നു, വേറെ എന്തോ ലോ ആൻഡ് ഓർഡറിൻ്റെ ചർച്ച എന്തോ നടത്തുകയാണ്. അപ്പോൾ അവിടെയും ആക്സസ് ഇല്ല. അപ്പോൾ എത്ര മണിക്ക് ഫ്രീ ആവും ചോദിച്ചപ്പോൾ ഞാൻ 2 മണിയാകുമ്പോൾ മീറ്റിംഗ് കഴിയുമായിരിക്കും മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ DGPയെ വിളിച്ചിട്ട് സാർ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും അയാൾ 10 മിനിറ്റോളം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, എന്താണ് ശരിയാവുമോ അല്ലയോ, പഴയ കേസുകൾ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് കുറച്ചൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ വീണ്ടും എന്നെ വിളിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, എന്നിട്ട് പറഞ്ഞു മാഡം ഇത് ഇൻഫർമേഷൻ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോവും, അല്ലെങ്കിൽ മാഡം ഞാൻ വളരെ കഷ്ടപ്പെട്ട് പല പല സ്ഥലത്തു നിന്നൊക്കെയാണ് വിളിക്കുന്നത്, എനിക്ക് പേടിയുണ്ട്, ജീവനി ഭയമുള്ളതാണ്, ഇത് മാഫിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ളത്, മാഡം എന്ത് തീരുമാനിച്ചു, എനിക്ക് രൂപ ഇട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മഹാരാഷ്ട്രയിൽ എവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പറൊന്ന് വേണം, എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അറിയണം, കാരണം ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളതിനൊരു ഉറപ്പ് വരാതെ ഞാൻ എങ്ങനെയാണ് പൈസ തരുന്നത്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൈസയൊന്നും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാം, ഇതിന് വേണ്ടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം മാഡത്തിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് പൈസ ഉണ്ട്, നിങ്ങൾക്ക് സീക്രട്ട് സർവീസ് ഫണ്ടൊക്കെ ഉള്ളതല്ലേ, 5000 രൂപ എന്ന് പറഞ്ഞാൽ എന്തുവാ മാഡം, മാഡത്തിനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതല്ലേ, ക്രൈംബ്രാഞ്ച് ഐജിക്ക് നല്ല ഫണ്ടുള്ളതല്ലേ, അതും ഇട്ട് തന്നാൽ മതി മാഡം. അപ്പോഴേക്കും ഞാൻ ആ നിമിഷം ബാങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന നിമിഷം ഞാൻ ഉറപ്പായിട്ട് എന്നെ വിശ്വസിക്കാം, ഞാൻ എൻ്റെ അമ്മയാണ് സത്യം, ഞാൻ മാഡത്തിനെ വിളിച്ച് ഡീറ്റെയിൽസ് തരും. ഞാൻ വളരെ വിശ്വസനീയമായ രീതിയിൽ, ചിലരിങ്ങനെ നാക്ക് വെച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിച്ച് അപ്പോൾ നമ്മളൊന്ന് വിശ്വസിച്ച് പോകും, ആണോ ആണോ എന്ന് തോന്നും. എന്തായാലും ഞാൻ ശരിയായിരിക്കും ചിലപ്പോൾ, എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇതിങ്ങനെ ആരും വിളിച്ച് ഇതുപോലെ ഒരു ഇൻഫർമേഷൻ നേരിട്ട് തന്നിട്ട് ഇങ്ങനെ ഇതുപോലെ വലിയ എമൗണ്ട് അഥവാ ഉണ്ടെങ്കിൽ തന്നെ പിടിച്ചാൽ എന്താ 5000 രൂപയല്ലേ ഉള്ളൂ. കറിൻ്റെ പൈസ എടുത്ത് കൊടുക്കാനായിട്ട് എനിക്ക് വലിയ മടി. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലിരുന്ന പൈസ എണ്ണിയൊക്കെ നോക്കിയപ്പം 5000 രൂപ ഏകദേശം ഒപ്പിക്കാം. അപ്പോൾ ഞാൻ 5000 രൂപ എടുത്തിട്ട് ഞാൻ എൻ്റെ പോലീസുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇയാളൊരു ബാങ്ക് അക്കൗണ്ടും നമ്പറും ഒക്കെ തന്നായിരുന്നു എനിക്ക്, അപ്പോൾ ഞാനത് എഴുതിയെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഈ അക്കൗണ്ടിൽ ഈ ബാങ്കിൽ ഇത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ പോലീസുകാരനൊന്നും കിട്ടില്ല, ഇതൊരു അക്കൗണ്ടിൽ മാഡം പറയുന്നു എന്ന് പറഞ്ഞ് അയാൾ അതും വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഓഫീസറിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഫോണിൽ കൂടെ കിട്ടി അത് ശരിയായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഓഫീസർ പറഞ്ഞു മാഡം ഇതുപോലുള്ള ഇൻഫർമേഷനിലാണ് നമ്മൾ പലപ്പോഴും ഇത് പിടിക്കുന്നത്, ഞാൻ ഇവിടെ ലോ ആൻഡ് ഓർഡറിൽ ഇരുന്നിട്ടുള്ളപ്പോഴും ഒക്കെ ഇതുപോലെ ആളുകൾ ഇൻഫർമേഷൻ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ പോയി എവിടെയെങ്കിലും റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കിട്ടാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് സത്യമാവാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അയാളോട് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കൂടെ അയാൾ എന്നോട് ഒരു പേര് പറഞ്ഞിരുന്നു, ഈ ഫോണിൽ സംസാരിച്ച രമേശ് കുമാർ എന്ന് പറഞ്ഞ ആൾ, മാഡം ഇവിടുത്തെ ചില ഓഫീസേഴ്സിനോട് അന്വേഷിച്ച് നോക്കുക എൻ്റെ റെപ്യൂട്ടേഷൻ എന്താണ്, അത് എന്നെ വിശ്വാസമില്ലാത്ത പോലെ മാഡം സംസാരിക്കരുതെന്ന് പറഞ്ഞ് കുറേ ഓഫീസേഴ്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്ന സഞ്ജയ് ബർവേയുടെ പേര് പറഞ്ഞു, പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ മോൾ അശ്വതിയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ ഇൻഫർമേഷൻ വിശ്വസിച്ച് ഇവിടുത്തെ ഓപ്പറേഷൻ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളവരാണ് എന്നുള്ള കുറേ ഓഫീസേഴ്സിൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ബർവേ പെട്ടെന്ന് വിളിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ അശ്വതിയുടെ നമ്പർ വിളിച്ചു, അശ്വതിയുടെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അശ്വതി ഇങ്ങനെ ഒരു രമേശ് കുമാർ എന്നൊരാൾ എന്നെ വിളിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഹവാല ട്രാൻസാക്ഷൻ
ബ്ലാക്ക് മണിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം അശ്വതി എന്ത് തോന്നുന്നു, അയാൾ ഇങ്ങനെ അറിയാവൂ ഇങ്ങനെ ഒരാളെ ചോദിച്ചപ്പോൾ, മാഡം ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരാൾ എന്നെ വിളിക്കാറുണ്ട്, ചില സമയത്ത് അത് ശരിയാവാറുണ്ട്, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളല്ല, എന്നെ മാത്രമല്ല പലരെയും വിളിച്ച് ഇങ്ങനെ ഇൻഫർമേഷൻ പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ മാഡത്തിന് അറിയാമല്ലോ, അതുകൊണ്ട് മാഡം ആലോചിച്ച് ചെയ്താൽ മതി, പക്ഷേ ചിലപ്പോഴൊക്കെ ശരിയാവാറുണ്ട് എന്നുള്ള മട്ടിൽ അശ്വതി പറഞ്ഞു. ഇറ്റ് മേ ബി ട്രൂ, അല്ലെങ്കിൽ അല്ല അയാൾ ഇങ്ങനെ എന്തിനാണ് ഇത് വിളിക്കുന്നത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പൈസ ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞു. മാഡം അത് അങ്ങനെയാണ്, ഇവർ ഇൻഫർമേഷൻ തരുമ്പോൾ അവർക്ക് എന്തെങ്കിലും റിവാർഡ് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടുമല്ലോ റിവാർഡ്, അപ്പോൾ അയാൾക്ക് നേരിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇഡിക്ക് പറഞ്ഞാൽ പോരെ, പോലീസിന് റിവാർഡ്, പോലീസിന് ഇതുപോലെയുള്ള ഹോൾസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ശതമാനം റിവാർഡായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റംസിനകത്തും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലും ഒക്കെ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. അവർക്ക് കിട്ടുന്ന ബ്ലാക്ക് മണി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കള്ളക്കടത്ത് സ്വർണം ഒക്കെ ആണെങ്കിൽ അത് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു നിശ്ചിത തുക റിവാർഡായിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ കിടന്ന് ഇന്നെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യം, എന്തുകൊണ്ട് അയാൾ ഇ ഡിയെ നേരിട്ട് വിളിച്ച് പറയുന്നില്ല എന്നുള്ളത്. അപ്പം മാഡം ഇ ഡിക്ക് മാഡത്തിന് അറിയാമല്ലോ, അവർക്ക് റെയ്ഡ് ചെയ്യാനുള്ള പവറൊന്നും ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലൊക്കെ ആണെങ്കിൽ ഞാൻ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകാർ കയറ്റത്തോലും ഇല്ല, അകത്ത് വാറണ്ടും കൊണ്ടുപോകാം എന്നൊക്കെ പറയും. അതേസമയത്ത് പോലീസിന് എവിടെയും കയറി എന്തും പരിശോധിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ പോലീസിനെ വിളിച്ച് പറയുന്നതെന്നും കൂടെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് വിശ്വാസമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 5000 രൂപയും കൂടെ കൊടുത്ത് വിട്ടത്. അപ്പോൾ പോയ ബാങ്കിലോട്ട് ഞാൻ എൻ്റെ അവിടുത്തെ മാനേജറെ വിളിച്ച് ചോദിച്ചു, ഞാനൊരു 5000 രൂപ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എൻ്റെ പോലീസുകാരൻ വഴി കൊടുത്തു വിട്ടിട്ടുണ്ട്. എൻ്റെ പൈസയാണ് ഒരു ഇൻഫർമേഷൻ തരാമെന്ന് തോന്നിയ ഒരാൾ വിളിച്ചതാണ്. ആ അക്കൗണ്ടും അക്കൗണ്ട് നമ്പറും എനിക്കൊന്ന് ട്രേസ് ചെയ്ത് തരാമോ, എവിടുത്തെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ മാഡം ചെയ്യാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അക്കൗണ്ട് നമ്പറും അക്കൗണ്ടിൻ്റെ പേരും ഒക്കെ ഞാൻ എൻ്റെ ബാങ്കിൻ്റെ മാനേജർക്ക് കൊടുത്തു. എന്നാലും എനിക്ക് മനസ്സിലിങ്ങനെ എവിടേക്കോ ഒരു അവിശ്വാസം പോലെ കിടക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ആ പോയ പോലീസുകാരനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ പറഞ്ഞിട്ട് പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഇത് ജാർഖണ്ഡിലെങ്ങാണ്ടുള്ള ഏതോ ഒരു കുൽദീപ് സിംഗ് എന്നോ മറ്റോ എന്തോ ഒരു പേരുള്ള ഏതോ ഒരാൾ, പേര് ഞാൻ മറന്നുപോയി, പക്ഷേ പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലെ ഏതോ ഒരു ബാങ്കിൻ്റെ ആണ്, പക്ഷേ എന്നാലും ആ അക്കൗണ്ടിലുള്ള അതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റുമ്പോൾ അതിപ്പോൾ അവർ പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അഥവാ എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ, ഇൻഫർമേഷൻ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് പൈസ പോകാതെ രക്ഷപ്പെടുത്താൻ എന്തുണ്ട് മാർഗം, അതെനിക്ക് തിരിച്ച് കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഒരു മാർഗ്ഗമില്ല മാഡം, ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോവും, ആ നിമിഷം അവരത് എ ടി എമ്മിൽ നിന്ന് എടുക്കുകയും ചെയ്യും എന്ന് ബാങ്ക് മാനേജർ പറഞ്ഞപ്പോൾ വീണ്ടും ഒരു 54 കോടി രൂപയുടെ കള്ളപ്പണം എന്ന് പറഞ്ഞ് അയാൾ റിവാർഡായിട്ട് ചോദിച്ചിരിക്കുന്നത് വെറും 5000 രൂപ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി 5000 രൂപ കൂടുതലായാൽ ഞാൻ ഒരിക്കലും ചെയ്യൂല, ഇതെനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ മാത്രമേ ഞാൻ ഇടുകയുള്ളൂ എന്നുള്ളത്. അതും എന്നെ കുഴക്കും. അയാൾ വീണ്ടും വിളിച്ചു, മാഡം ഇട്ടോ ഇട്ടോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മാഡം പൈസ ഇട്ടോ പൈസ ഇട്ടോ. ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് പൈസ. അപ്പോൾ ഞാൻ അയാളോട് കൂടുതൽ സംസാരിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇ ഡിയെ പറയാത്തത്? അപ്പോൾ അയാളും അതേ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ അയാൾ വെൽ വേഴ്സ്ഡ് ആണ്, ഇത് കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാവുന്നയാളാണ്. പോലീസിൻ്റെ ഫംഗ്ഷൻസ്, ഇ ഡിയുടെ ഫംഗ്ഷൻസ്, ആരൊക്കെ ഏതൊക്കെ പോസ്റ്റിലിരിക്കുന്നു, ആരൊക്കെയാണ് പോലീസ് ഓഫീസേഴ്സ്, ഡി ജി പിയുടെ ഓഫീസ് എന്ത്, SS Fund എന്താണ്, ഇതെല്ലാ കാര്യവും അറിയാവുന്ന ഒരാളാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പാണ്. ഞാൻ അയാളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ഇതും മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്, പക്ഷേ ഒറ്റ സ്ഥലത്ത് നിന്നല്ല, അയാൾ പല പല സ്ഥലത്ത് നിന്ന്. അടുത്തടുത്തുള്ള ഒരു ഫോൺ കോൾ ഒരു ഹോസ്പിറ്റലായിരുന്നു, അതിൻ്റെ അടുത്ത ഫോൺ കോൾ ഒരു അതിൻ്റെ അടുത്തുള്ള ഒരു ഫോൺ ബൂത്തായിരുന്നു, വേറൊരു ഫോൺ കോൾ വന്നത് അതിൻ്റെ അടുത്തുള്ള ഒരു പെട്ടിക്കടയോ ചായക്കടയോ അങ്ങോട്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞതനുസരിച്ച് അയാൾ പേടിയുണ്ട്, അയാൾ ഒരിടത്തും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാറില്ല, മാറി മാറി പോകണു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ശരിയായിരിക്കാമെന്ന് ഞാനും കരുതി. എൻ്റെ പോലീസുകാരൻ ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയി അയാൾ പൈസയും കൊണ്ട് നിൽക്കുകയാണ് ബാങ്കിലിടാതെ. ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കാശ് ഇടണ്ട, ഇനി തിരിച്ചു വാ, എൻ്റെ തമ്പാനൂരിൻ്റെ ഏരിയയിലുള്ള കണ്ടോൺമെൻറ്റ് ACA ഒക്കെ വിളിച്ചിട്ട് നമുക്ക് പറയാം, ഹോട്ടലുകളൊക്കെ ഒന്ന് നോക്കാനും റെയിൽവേ സ്റ്റേഷനും ഇവിടെ വരുന്ന വണ്ടിയൊക്കെ പരിശോധിക്കാനും ഒക്കെ നമുക്ക് പറയാം. കാരണം 54 കോടി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത്ര വലിയ എമൗണ്ടാണ്, അത് ചുമ്മാ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബോക്സസിനകത്തൊക്കെ വെച്ചിട്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ ഒരു ചെക്കിങ് നമുക്ക് ഇന്ന് വൈകിട്ട് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങ് തിരിച്ചു പോകുന്നപ്പോൾ ഞാൻ അയാളെ ഇങ്ങനെ വിളിപ്പിച്ചു, എൻ്റെ പൈസ പോകാതെ ഞാൻ കാത്തു സൂക്ഷിച്ചു. എന്നിട്ട് ഞാൻ അവിടുത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ വിളിച്ച് പറയുകയും പിന്നെ മുകളിലോട്ട് ഞാൻ അറിയിക്കുകയും DGP ഞാനൊരു മെസ്സേജ് അയക്കുകയും, എനിക്ക് ഇൻഫർമേഷൻ കിട്ടി, ഞാൻ മൊബിലൈസ് ചെയ്യുവാണെന്ന് DGP അയക്കുകയും, പിന്നെ ഞാൻ DCP ഉണ്ടായിരുന്നു, ഫോണിൽ കിട്ടിയിരുന്നു, DCP വിളിച്ച് പറയുകയും, ഞാൻ കമ്മീഷണർക്ക് ADGP ഒക്കെ ഇങ്ങനെ മെസ്സേജ്, അവരൊക്കെ തിരക്കായതുകൊണ്ട് എല്ലാവർക്കും അയച്ചു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 മണിക്ക് തൊട്ട് അല്ലെങ്കിൽ ഒരു 2.5 മണി തൊട്ട് ചെക്കിങ് തമ്പാനൂർ ഏരിയയിലുള്ള സകല സ്ഥലത്തും സകല ഹോട്ടലുകളിലും ഒരു ചെക്കിങ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്ക്, നമുക്കിങ്ങനെ ഇതുപോലെ കുഴൽപ്പണം കള്ളപ്പണം കിട്ടുമോ, നല്ല എഫിഷ്യൻ്റായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹിൻ്റ് എവിടുന്നെങ്കിലും കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ക്യാമറ ഒക്കെ ആക്ടിവേറ്റ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് വെക്കാം, അവിടെയൊക്കെ CCTV ക്യാമറ സർവൈലൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഏർപ്പാട് ചെയ്തു.
പക്ഷേ അയാൾ പിന്നെ ഫോൺ വിളിച്ചുമില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ പൈസ ഇടാൻ ഉദ്ദേശമില്ല എന്ന്. അതുകൊണ്ട് അയാൾ പിന്നെ ഫോൺ വിളിച്ചുമില്ല. പോലീസ് കഷ്ടപ്പെട്ട് ഒരു 3-4 മണിക്കൂർ രാത്രി 6-7 മണിവരെ 8 മണിവരെയൊക്കെ നോക്കിയിട്ടും ഇതുപോലെ ഒരു വിവരവും കിട്ടിയില്ല. പിറ്റേ ദിവസവും നമുക്കൊന്നും അറിയാൻ പറ്റിയില്ല. ഇതുപോലെ ആരെങ്കിലും കള്ളപ്പണം എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ, വണ്ടികൾ സംശയാസ്പദമായ രീതിയിൽ കണ്ടോ, ഹോട്ടലുകളിൽ എന്തെങ്കിലും, ഞങ്ങൾ ഹോട്ടലുകളിലെ റിസപ്ഷൻ ഏരിയയിലൊക്കെ പറഞ്ഞു ഇങ്ങനെ വലിയ വലിയ പെട്ടികളുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. കാർ പാർക്കിനകത്ത് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണം. ഈ മനസ്സിലായി പറ്റിക്കുകയായിരുന്നു എന്നുള്ളത്, തട്ടിപ്പായിരുന്നു എന്നുള്ളത്. എന്തായാലും ഞാൻ ഈ കാര്യം പിന്നീട് DGP സംസാരിച്ചപ്പോൾ DGP വന്ന് ശ്രീലേഖ പൈസ കളയാത്ത നന്നായി, കാരണം ഇതുപോലെ പലർക്കും പൈസ പോയിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന്. പല ഓഫീസേഴ്സിലെ ഇതുപോലെ ഇയാൾ ഇതുപോലുള്ള ആൾക്കാർ വിളിച്ച് പറയും ഇവിടെ ഹവാല ട്രാൻസാക്ഷൻ, ഇവിടെ കള്ളപ്പണം, കുഴൽപ്പണം, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് മയക്കുമരുന്നിൻ്റെ കച്ചവടം, ഇവിടുന്ന് സ്പിരിറ്റ് ലോറി വരുന്നുണ്ട്, സാറൊരു 10,000 രൂപ ഇട്ടാൽ മതി, 25,000 ശ്രീലേഖയുടെ 5,000 ചോദിച്ചുള്ളൂ. ഞങ്ങളോട് എൻ്റെടൊക്കെ പല ഹൈ എമൗണ്ടും ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. ചിലരുടെയൊക്കെ പൈസ പോയിട്ടുമുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ പോലീസിനെ പോലും പറ്റിക്കുന്ന ബിരുദന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് പല സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് എന്നെ വളരെയധികം അതിശയിപ്പിച്ച കാര്യമാണ്. ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് നടക്കുന്ന കാര്യമാണ് പറ്റിപ്പിക്കൽ എന്ന് പറയുന്നത്, അല്ലെ, തട്ടിപ്പിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഈസി മണിയാണല്ലോ, അതായത് ജോലി ചെയ്യാതെ ദൗ ഷുഡ് ഈറ്റ് യുവർ ഫുഡ് ഫ്രം ദ സ്വെറ്റ് ഓഫ് ദൈ ബ്രൗ എന്ന് പറയും. ദ വിയർത്ത് കിട്ടുന്ന പണം അത് വെച്ചിട്ട് ഭക്ഷണം വാങ്ങി കഴിച്ചാലേ അതിന് വിലയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അതുപോലെ വിയർക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് എങ്ങനെയാണ് പെട്ടെന്നൊരു കുറേ കാശുണ്ടാക്കി എടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആശങ്കകൾ മനസ്സിൽ കൂടെ പോകും. ഓ, ഇവിടെ വിളിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല പോലീസിനെ കുറിച്ച് നല്ലപോലെ പഠിച്ച് വിശദമായിട്ട് പറഞ്ഞു, ഇവരെ പറ്റിച്ചാലും ഇവരും പറ്റിക്കപ്പെടും, എനിക്ക് കുറേ പൈസ കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ്. ഈ രമേശ് കുമാർ ആരാണെന്ന്, മൊബൈലാണെങ്കിൽ നമുക്ക് പിന്നെയും ട്രേസ് ചെയ്യാം. അയാൾ പല പല ലാൻഡ് ലൈനിൽ നിന്ന് വിളിക്കുമ്പോൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ ഒരാളെ കണ്ടിട്ടില്ല, അയാളുടെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ, ഇയാൾ പറയുന്ന ശരിയാണോ എന്ന് എത്രമാത്രം വിശ്വസിക്കുമെന്നും അറിയാത്തതുകൊണ്ടാണ് ഞാനത് പൈസ കൊടുക്കാതിരുന്നത്. ഞാൻ ഈ കഥ നിങ്ങളോട് പറയാനുള്ള കാരണം, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വളരെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിന് തമ്പാനൂർ സൈഡിലെ ഒരു ഹോട്ടൽ, അദ്ദേഹം മാത്രമല്ല 2-3 വേറെ ആൾക്കാരും കൂടെ ചേർന്ന് ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്നുണ്ട്. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു ദിവസം വൈകുന്നേരം കുറേ പോലീസ് ഓഫീസേഴ്സ് വന്നു, യൂണിഫോമിലും യൂണിഫോം ഇടാതെയൊക്കെ കുറേ അധികം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു എല്ലാ മുറിയും തുറന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും ഇങ്ങനെ എന്തിനാണ് സാറേ എന്ന് ചോദിച്ചു, അതൊക്കെ പരിശോധിക്കണം, അത്യാവശ്യമാണ്, ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ സാറേ ഞാൻ വാറണ്ട് എന്തെങ്കിലും ഉണ്ടോ, ഇപ്പോൾ ഞങ്ങൾക്ക് വാറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, തുറക്കടോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന മാനേജരെയും ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് അവർ ഓരോ മുറികളിൽ ചെന്ന് തട്ടി വിളിച്ച് അവിടുത്തെ ആദിവാസികളെയൊക്കെ വെളിയിൽ ഇറക്കി പോലീസ് അകത്ത് കയറി അവരുടെ സാധനങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് അവിടെ ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടെ അമ്പലത്തിലോ മറ്റോ പോയിരിക്കുകയായിരുന്നു. അത് ഈ തുറക്കാൻ പറ്റില്ല, കാരണം താക്കോൽ അവർ കൊണ്ടുപോയിരിക്കുകയാണ്, ഞങ്ങളുടെ റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ മറ്റേ താക്കോലില്ല, അത് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് തുറന്ന് നോക്കാമെന്ന് പറഞ്ഞു. പൂട്ടിയിട്ടിട്ട് പോയിരിക്കുന്ന മുറി തുറക്കാനായിട്ട് ഞങ്ങളുടെ എത്തിക്സ് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. എടുത്തുകൊണ്ട് പാടോ അല്ലെങ്കിൽ ശരിയാക്കിക്കളെ എന്ന് പോലീസ് ഭയങ്കര ഭീഷണി. അപ്പോൾ അവസാനം ഇവർ വന്ന് ഞങ്ങളൊന്ന് വിളിച്ച് ചോദിക്കാം അവരോട്, ഞങ്ങൾ പരിശോധിച്ചോട്ടെ, ഞങ്ങൾ അവിടെ അകത്തു നിന്ന് എന്തെങ്കിലും കാണാതെ പോയി പിന്നെ ഞങ്ങളോട് പറഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നും നീറ്റായിട്ട് തിരിച്ച് അതുപോലെ വെക്കില്ലല്ലോ, അവരെന്തായാലും അറിയും, കാരണം വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, താൻ നാളെ രാവിലെ തൻ്റെ മാനേജറെ ഓണറേയും വിളിച്ചോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വാ, അവിടെ വെച്ചിട്ട് ഞാൻ കാര്യം സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ആ ഓഫീസർ പോയി. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായി, ഇനി ഞങ്ങൾക്കത് എന്തെങ്കിലും കേസ് വല്ലതും ചാർജ് ഷീറ്റ് എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ കമ്മീഷണറെ വിളിച്ചു, കമ്മീഷണർക്ക് പിന്നെ അപ്പം ഞാൻ കിട്ടിത്തിരക്കായെന്നു തോന്നുന്നു. പക്ഷേ ഞാൻ മെസ്സേജ് അയച്ചു ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, എന്താ കാര്യം. അപ്പോൾ അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു, ഇവിടെയൊക്കെ പരിശോധിക്കണം എന്നുള്ള കമ്മീഷണറുടെ ഓർഡറാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഓഫീസർ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്മീഷണർ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഇത് ഇൻഫർമേഷൻ കിട്ടി, കുറച്ചധികം മയക്കുമരുന്ന് ഒരു ഹോട്ടലിൽ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ടീംസിനെ അയച്ചതാണ്. ആ ഹോട്ടലിൽ മാത്രമല്ല ഇവിടെയുള്ള ഏരിയയിലുള്ള കുറച്ച് ഹോട്ടൽസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പക്ഷേ അവരെ ഹരാസ് ചെയ്യാതിരിക്കാൻ എന്ന് പറഞ്ഞേക്കൊള്ളാം, പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ശരിയാക്കും എന്നൊക്കെയുള്ള അതൊന്ന് ഒഴിവാക്കി കൊടുത്താൽ കൊള്ളായിരുന്നു എന്ന് നോക്കും, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പത്രത്തിൽ ഞാൻ നോക്കി എവിടെന്നെങ്കിലും മയക്ക് മരുന്ന് കിട്ടിയോ എന്നുള്ളത്. പക്ഷേ കിട്ടിയതായിട്ട്, ഞാൻ മയക്ക് മരുന്ന് പിടിച്ചതായിട്ടോ തമ്പാനൂർ ഹോട്ടലിൽ പോലീസ് റെയ്ഡ് ചെയ്തതായിട്ടോ ഒരു വാർത്തയും ഒരിടത്തും ഞാൻ കണ്ടില്ല. അത് പിന്നെ 2-3 ദിവസത്തേക്ക് ഞാനത് ശ്രദ്ധിച്ചു, നോക്കി എവിടെയെങ്കിലും പത്രത്തിലോ TVയിലോ വാർത്തയുണ്ടോയെന്ന്. അപ്പോൾ ഇതും ഇതുപോലെ പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥയാണോ, എത്രമാത്രം കാശ് അവരുടെ കയ്യിൽ നഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നും ഞാൻ അതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല. വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. എനിക്കൊരു ഇമെയിൽ വന്നതാണ്. എൻ്റെ ഇമെയിൽ ID അയാൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ പറയുന്നത് ഞാനൊരു ആഫ്രിക്കൻ നാഷണലാണ്, ഞാൻ ഒരു എഞ്ചിനീയറാണ്, ഇവിടെ ഒരു റോഡ് പണിക്ക് വേണ്ടിയിട്ടോ എന്തിൻ്റെയോ പണിക്ക് വേണ്ടിയിട്ടോ വിദേശത്തുനിന്നോ USA നിന്നോ മറ്റോ വന്ന കുറേ അധികം പൈസ
അതിവിടെ ഒരു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ ഞങ്ങൾക്ക് പൈസ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഈ ഇത്രയും ഡോളേഴ്സിൻ്റെ തുക ഞങ്ങളിത് പലർക്കായിട്ട് ഇങ്ങനെ വീതിച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇമെയിൽ ഐ ഡിക്കകത്ത് ഞങ്ങൾ നറുക്കിട്ടെടുത്തപ്പോഴോ മറ്റോ കിട്ടിയ ഒരു ഇമെയിലിൻ്റെ വിവരമാണ് ഞങ്ങളുടെ ഇത്രയും തുക. അതായത് ഏകദേശം ഒരു 6,800 ഡോളറോ അങ്ങനെ എങ്ങാണ്ടോ രൂപ ഇങ്ങനെ ഈ അഡ്രസ്സിലോട്ട് അയക്കാനായിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. ഈ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസത്തിനകം നിങ്ങളുടെ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 5,600 ഡോളർ ചെറിയ നമ്പർ കൃത്യമായിട്ട് $5,000, $6,000 അങ്ങനെ അല്ല, സ്പ്ലിറ്റ് ചെയ്ത് കുറേ ആക്കിയിട്ട് പല പല ഇതാക്കിയിട്ട് പല ആൾക്കാർക്ക് ഞങ്ങൾ വീതിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള മട്ടിലാണ് ഇമെയിൽ വന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ ഞാൻ ചിരിച്ചിട്ട് ഞാൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, കാരണം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് പറ്റിപ്പാണെന്ന്. പക്ഷേ ആ ഒരു സമയത്ത് പലർക്കും ഇതുപോലെ ആ ഇമെയിൽ ഏതോ ഒരു ആഫ്രിക്കൻ നാഷണലാണെന്ന് പറഞ്ഞത് ഏതോ ഒരായി നമുക്ക് ട്രേസ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. സൈബർ സെല്ലിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ട്രേസ് ചെയ്ത് പിടിക്കുമായിരിക്കും എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. പലർക്കും വരികയും അവരവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് പറയുകയും ആ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത ആ സമയം അവരുടെ ബാങ്കിൽ നിന്ന് പൈസ പോവുകയും ചെയ്തിട്ടുണ്ട്. 2000 ആണ്ടിലാണ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞ IT ആക്ട് നിലവിൽ വരുന്നത്. 2000 മുമ്പ് കമ്പ്യൂട്ടറിലൂടെ എന്ത് ഒഫൻസ് ചെയ്താലും അതൊരു കുറ്റകൃത്യമായിരുന്നില്ല, അല്ലെങ്കിൽ അത് IPC വെച്ചിട്ടോ നിലവിലുള്ള മറ്റ് നിയമങ്ങൾ പ്രകാരമോ മാത്രമേ FIR ഇടാൻ പറ്റുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട് ഒരു കേസ് എൻ്റെ അടുത്ത് വന്നത്, അന്ന് ക്രെഡിറ്റ് കാർഡൊക്കെ ഇറങ്ങിയിരിക്കുന്ന 2000 മുമ്പേക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. അപ്പോൾ ക്രെഡിറ്റ് കാർഡും ഉണ്ട്, കമ്പ്യൂട്ടറും ഉണ്ട്. കമ്പ്യൂട്ടറും വ്യാപകമാണ്, ക്രെഡിറ്റ് കാർഡും വ്യാപകമാണ്. അപ്പോൾ ഒരു വീട്ടിലിരുന്ന ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട്, കൊച്ചു കുട്ടിയാണ്, 8-10 വയസ്സ് ആയിട്ടുള്ള കുട്ടിയാണ്, പക്ഷെ എന്തുകൊണ്ടോ അതിന് കമ്പ്യൂട്ടറിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ കാലം ഇങ്ങനെ കമ്പ്യൂട്ടർ പഠിച്ച് നോക്കി മനസ്സിലാക്കി കാര്യങ്ങൾ, ഇൻ്റർനെറ്റും ഒക്കെ നോക്കിയിട്ട് ഒരു കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല. പേരൻ്റൽ കൺട്രോളോ ഓവർസൈറ്റോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് ഈ കുട്ടി കമ്പ്യൂട്ടറിലിരുന്നു കൊണ്ട് അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കുറേ അധികം ഓൺലൈനായിട്ട് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു, 8,000 രൂപയുടെയോ 10,000 രൂപയുടെയോ ഒക്കെ. അങ്ങനെ വീട്ടിലിങ്ങനെ ഇതുപോലെ പാക്കറ്റ് കടങ്ങിയ ചോക്ലേറ്റ് വന്നപ്പോൾ ഇവർ വിചാരിച്ചു ചേട്ടാ എന്ത് ആര് ഓർഡർ ചെയ്ത ചോക്ലേറ്റാന്ന് ചോദിച്ചു. കുട്ടി ഒന്നും മിണ്ടുന്നുമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല, കാരണം പൈസ ഒന്നും ചോദിച്ചിട്ടില്ല, വാങ്ങിച്ച് വെച്ചേക്കുമല്ലേന്ന്. പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴാണ് അവരറിയുന്നത് ഇത്രയും രൂപ നമ്മുടെ കാർഡിൽ നിന്ന് തന്നെയാണ് പോയേക്കുന്നതെന്ന്. അവർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കുട്ടികൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യുന്ന വല്ല മെക്കാനിസവും കമ്പ്യൂട്ടറിലുണ്ടോ എന്നൊക്കെ. പാവം എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഇല്ലായിരുന്നു അന്ന്. 2000 മുമ്പായിട്ട് നമുക്ക് സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഒഫൻസിനും കുറ്റകൃത്യം ആണെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. ഫോണോഗ്രാഫി അതിനകത്തൂടെ കാണിച്ചാലോ അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന ചിത്രങ്ങൾ കാണിച്ചാലോ എന്ത് കാണിച്ചാലോ അതിന് ഒഫൻസേ ഇല്ല, കേസ് എടുക്കാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു ആക്ട് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതിലൂടെ ഇമെയിൽ അയച്ചുകൊണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പിടിച്ചു പറിക്കുന്ന ഒരു സംഘം ഉണ്ടെങ്കിൽ നമുക്ക് FIR ഇടാൻ പറ്റും. ചീറ്റിങ് മിസ്അപ്രോപ്രിയേഷൻ ക്രിമിനൽ ഇൻറ്റൻഷൻ IPC ഒഫൻസ് വെച്ചിട്ട് ഇടാൻ പറ്റുമെങ്കിലും ഇത് ട്രേസ് ചെയ്ത് പിടിക്കാനുള്ള സംവിധാനം ഇത് എവിടെ നിന്ന് വന്നു IP അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. നമ്മൾ USA അയച്ചു കൊടുക്കണം, IP അഡ്രസ്സ് കണ്ടുപിടിക്കണം, നമുക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. വലിയ പ്രയാസമായിരുന്നു, ഇപ്പോഴത്തെ പോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഫോണിൽ മൊബൈൽ ഫോണിൽ മെസ്സേജ് വരും നമുക്ക്, നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഇത്രയും രൂപ അടിച്ചിരിക്കുന്നു ലോട്ടറി, ഇത്രയും രൂപ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന്. എൻ്റെ അമ്മ ഗ്രാജുവേറ്റാണ്, പക്ഷേ ഈയിടെ അടുത്ത ഒരു കാലത്ത് അമ്മ വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിരിക്കുന്നു എനിക്ക് എത്ര 25 ലക്ഷം രൂപയോ മറ്റോ കിട്ടിയിട്ടുണ്ട് ലോട്ടറി, 2,000 രൂപ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും, അപ്പോൾ എങ്ങനെ അയക്കേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അമ്മ അത് ഡിലീറ്റ് ചെയ്ത് നോക്കലേ അല്ല, അപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമില്ല. അമ്മ നല്ല എനിക്ക് അടിച്ചു അടിച്ചു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇത് കണ്ട അറിഞ്ഞുകൂടിയാകുമ്പോൾ ഇത് കള്ളത്തരമാണെന്നുള്ളത് പറ്റിക്കാൻ വേണ്ടിയിട്ട് 2,000 രൂപ അമ്മയുടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ്. 2,000 അല്ല, ചിലപ്പം നമ്മൾ ആദ്യം 2,000 കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും ട്രാൻസാക്ഷൻ ഫീ ഉണ്ട്, ടാക്സ് അഡ്വാൻസ് കെട്ടി വെക്കണം എന്ന് പറഞ്ഞ് വീണ്ടും 25,000 രൂപ 50,000 രൂപ വരെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ള ചിലപ്പോൾ ലക്ഷക്കണക്കിന് വാങ്ങിക്കും, കോടി അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാതെ ഒരു ലോട്ടറി നമുക്ക് അടിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മ ലോട്ടറി ടിക്കറ്റ് എന്തെങ്കിലും എടുത്തോ, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണെന്ന്, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ സെലക്ട്, ഞാൻ അവർക്ക് എങ്ങനെ അറിയാം ഫോൺ നമ്പർ സെലക്ട് ചെയ്യണമെന്ന്? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, നമ്മൾ ഫോണിലൂടെ നമ്മൾ ആർക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല, ലോട്ടറിയിൽ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ അമ്മയെ പിടിച്ച് വലിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക് സ്വയമായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അമ്മ ബാങ്കിൽ വിളിച്ച് പറഞ്ഞാൽ 2,000 രൂപ പോയേനെ എന്നുള്ളത്. അത് നമുക്ക് ഒരു പരിധിയുണ്ടല്ലോ. അപ്പോൾ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ തട്ടിപ്പാണ് പറ്റിപ്പാണ്, നിങ്ങൾ വീണ് പോകരുത്,
എന്ന് പറയാനുള്ള ഒരു എല്ലാവരോടും പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പ്രയാസമാണ്. ഒരുപാട് പോലീസ് മെസ്സേജുകളും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ബാങ്ക് തന്നെ പറയുന്നുണ്ട് OTP ആർക്കും കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഓൺലൈനായിട്ടും ഫോണിലൂടെയും ഒക്കെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം പോലീസിനെ പോലും പറ്റിക്കുന്ന വിരുദ്ധന്മാർ ഒരുപാടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. സസ്നേഹം ശ്രീലേഖ.